വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്, 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള കർണാടക തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെയും മഴ കനക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിക്കും. ന്യൂനമർദ്ദം ഛത്തീസ്ഗഡ് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഒപ്പം കേരള കർണാടക തീരത്ത് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതും മഴ ശക്തിയാർജിക്കാനുള്ള കാരണങ്ങളാകും. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. 20 സെന്റിമീറ്റർ കൂടുതൽ മഴ വടക്കൻ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡ് ഭാഗത്ത് നിലകൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലാണ് അതിശക്തമായ മഴ ലഭിക്കുക. അത് കൂടാതെ തന്നെ കേരള കർണാടക തീരത്ത് ഒരു ന്യൂനമർദ്ദ പാത്തി നിലവിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് മഴ കൂടാനുള്ള കാരണം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ 7 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. വടക്കൻ കേരളത്തിൽ നാളെയും കനത്ത മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. സംസ്ഥാനത്ത് തുടർന്നു വന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ 15 വരെ കർശനമായി തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരോട് മുൻകരുതലെന്നോണം ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിൽ തെക്ക് പടിഞ്ഞാറ് മധ്യ അറബിക്കടലിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.